ॐ गुरुभ्यो नमः। 2021 ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള മീനക്കൂറുകാരുടെ ഗോചരഫലത്തിൽ പ്രസക്തമായിട്ട് വ്യാഴത്തിന്റെ ഗോചരഫലം ആണ് നമ്മൾ പറയുന്നത്। ഇവിടെ മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരട്ടാദിയുടെ നാലാം പാദം, ഉത്രട്ടാദി രേവതി, അങ്ങനെ ഒൻപത് പാദങ്ങൾ ചേർന്ന് രണ്ടേകാൽ നക്ഷത്രങ്ങളെ കുറിച്ചാണ്। അപ്പോൾ വ്യാഴം ഇവർക്ക് പതിനൊന്നിലാണ് ഗോചരാൽ സ്ഥിതി ചെയ്യുന്നത്। കഴിഞ്ഞ 2020 നവംബർ 20 ഈ വ്യാഴം തന്റെ നീചരാശിയായിട്ടുള്ള മകരം രാശിയിൽ ഗോചരത്തിലും മീനക്കൂറുകാർക്ക് പതിനൊന്നിലാണ്। ഇതിന് ശേഷം ഈ വ്യാഴം ഏപ്രിൽ 5 2021 ഏപ്രിൽ 5 കുംഭം രാശിയിലോട്ടൊരു ഗമനം നടത്തുകയും അതിനുശേഷം സെപ്റ്റംബർ 14 ഏകദേശം 160 ദിവസത്തോളം കുംഭം രാശിയിൽ നിന്നിട്ട് അപ്പോഴത് മീനക്കൂറുകാർക്ക് 12 വരും। എന്നിട്ട് തിരിച്ച് വീണ്ടും ഇത് പൂർവരാശിയായിട്ടുള്ള മകരം രാശിയിലെ നീചൻ രാശിയിലോട്ട് യാത്ര തിരിച്ച് വീണ്ടും നവംബർ 2021 രാത്രി 11:30 വീണ്ടും കുംഭം രാശിയിലോട്ട് 12 സ്വതവേയുള്ള അതിന്റെ ക്ഷേത്രത്തിലോട്ട് മാറുകയാണ് കുംഭക്ഷേത്രം। അതായത് അപ്പൊ 2021 കൂടുതലും ദിവസങ്ങളിൽ വ്യാഴം നിൽക്കുന്നത് 11 12 എന്നാലും പൂർവരാശി ഫലം മാത്രമേ വ്യാഴത്തിന് കിട്ടുന്നുള്ളൂ। അപ്പോൾ പൂർവരാശി ഫലം എന്ന് പറയുമ്പോൾ വ്യാഴത്തിനെ കൊണ്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും 11 നിൽക്കുമ്പോൾ സർവാഭീഷ്ടപ്രദവും എന്നാണ് പറയുന്നത്। 11 നിൽക്കുന്ന ഗ്രഹങ്ങളെ എല്ലാ അഭീഷ്ടങ്ങളും സാധിച്ചു കൊടുക്കണം। അവിടെ അഭീഷ്ടം സാധിക്കേണ്ട ഗ്രഹത്തിന് പൂർണ്ണമായിട്ടും ബലമില്ലാതിരിക്കുകയും ആ ഒരു ബലക്ഷയം നമുക്ക് തീർക്കാനായിട്ട് അതിനെ സ്വതവേ നമ്മൾ കണ്ടു പറയുന്ന ഫലങ്ങളിൽ ഒന്ന് വിഷ്ണു സഹസ്രനാമം നിത്യേന ചൊല്ലുക, ഭഗവത്ഗീത പഠിക്കുക, പ്രത്യേകിച്ച് ഭഗവത്ഗീതയിൽ വിഭൂതി യോഗം നല്ലപോലെ പഠിക്കുക, രാമായണത്തില് വിശേഷാൽ നമുക്ക് ഭാഗവതം വിശേഷാല് ഇതിനൊക്കെ ഇന്ന സ്കന്ധങ്ങൾ അല്ലെങ്കിൽ ഇന്ന കാണ്ഡങ്ങൾ വായിക്കണമെന്ന് നമുക്ക് ഇന്നില്ലെങ്കിൽ എന്നാലും സുന്ദരകാണ്ഡവും ഭഗവാന്റെ ജനനമായിട്ടുള്ള വരുന്ന പത്താം സ്കന്ധവും ഉത്തമമായിട്ട് കാണുന്നുണ്ട്। പിന്നെ ഇതര കാര്യങ്ങൾ നമുക്ക് 11 നിൽക്കുമ്പോൾ കിട്ടുന്ന എല്ലാ അഭീഷ്ടങ്ങൾ, അതായത് മക്കളെ കൊണ്ട്, ധനം കൊണ്ട്, ഗുരുവിനെ കൊണ്ട്, അറിവ്, ദയ, പുണ്യം, ഒരു ധാരണാശക്തി, മോക്ഷപ്രദമായ കാര്യങ്ങൾ, മോക്ഷ സാധനങ്ങളായിട്ടുള്ള ഐശ്വര്യങ്ങൾ, ജ്ഞാനം, ഇന്ദ്രിയ നിഗ്രഹങ്ങൾ, വ്രതങ്ങൾ, ജപം, വേദാധ്യായം ഇത്യാദികളിൽ നിന്നുള്ള സർവദേവ ചൈതന്യങ്ങൾ കിട്ടേണ്ടതാണ്। അപ്പൊ നമുക്ക് ഈ 11 എന്ന് പറയുന്നത് നല്ല ഗോചരമാണ്। അപ്പൊ അതിന് വേദിക്കുന്ന ഒരവസ്ഥ കൂടെ വരുന്നുണ്ട്। അതായത് 8 ഏതെങ്കിലും ഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ 11 നിൽക്കുന്ന ഗ്രഹത്തിന് വേദിക്കും। വ്യാഴം 11 നിൽക്കുമ്പം അതിന്റെ കൂറിന്റെ 8 ഏതെങ്കിലും ഗ്രഹങ്ങൾ നിൽക്കുകയാണെങ്കിൽ, അപ്പോൾ കൂറിന്റെ 8 എന്ന് പറയുമ്പം തുലാക്കൂറില് അല്ലെങ്കിൽ തുലാരാശിയിൽ ഏതെങ്കിലും ഗോചര ഗ്രഹങ്ങൾ വന്നു നിന്നാല് 11 നിൽക്കുന്ന വ്യാഴത്തിന് വേദിക്കപ്പെടും। അപ്പൊ അതിന്റെ ഫലങ്ങളുടെ ഫലദാന ശേഷിയെ കുറയ്ക്കാൻ പറ്റുന്നതാണ്। അപ്പം ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ചന്ദ്രലഗ്നമാണ് നമ്മൾ പ്രധാനമായിട്ട് ചിന്തിക്കുന്നത്। അതായത് സർവേഷു ലഗ്നേഷപി സത്സു, ചന്ദ്രലഗ്നം പ്രധാനം കളു ഗോചരേഷു, ഗോചരത്തില് ഏറ്റവും വിശേഷമായിട്ടുള്ള ആ വ്യാഴം അനുകൂലപ്രദനായിട്ട് നിന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്। ഇപ്പൊ 11 വ്യാഴം മാത്രമല്ല 11 നിൽക്കുന്ന എല്ലാ ഗ്രഹങ്ങളും അനുകൂലപ്രദമാണ്। അവിടെ 11 ശനിയും നിൽപ്പുണ്ട്। അപ്പോ ഈ ഗ്രഹങ്ങളുടെ ഫലദാന ശേഷികളിൽ ശ്രേഷ്ഠമായിട്ടുള്ള ഭാവമാണ് 11. അതായത് 2, 5, 7, 9, 11 ഭാവങ്ങളിൽ വ്യാഴം ഗോചരാൽ വരുമ്പോൾ അത് വേദിക്കപ്പെടുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അനുകൂല ഫലപ്രാപ്തിയാണ്, തീർച്ചയായിട്ടും। അതുകൊണ്ട് പ്രധാനമായിട്ടും നമ്മള് ഗ്രഹേന്ദ്രചാരം എന്ന് പറയുന്നത് ഗ്രഹങ്ങളുടെ ചാരങ്ങള് ഫലങ്ങളെ തരാനായിട്ട് പ്രാപ്തി കിട്ടും, അതിനുള്ള പ്രാപ്തിക്ക് അവർക്ക് പ്രാപ്തമാണ്। അപ്പം അനുകൂലമായിട്ടുള്ള വ്യാഴത്തിന് വേണ്ടി നമുക്ക് നിത്യേന
വിഷ്ണു ക്ഷേത്രങ്ങളിൽ വേണമെങ്കിൽ നമുക്ക് ദർശനം ചെയ്യാം. അതിനൊരു നാല് വേണ ചുറ്റൊക്കെ ചെയ്ത് ഭഗവാനോട് നമ്മൾ പ്രീതിപൂർവ്വം പ്രാർത്ഥിച്ചാൽ നമ്മളുടെ വേദത്തിന്റെ അനുഗ്രഹങ്ങൾ തരുന്ന ഫലതാള ശേഷികൾ വർദ്ധിക്കപ്പെട്ട് കിട്ടും. അപ്പം ഇതുവരെ സാധിക്കാത്ത കാര്യങ്ങളൊക്കെ അവർക്ക് പെട്ടെന്ന് സാധിക്കണമെങ്കിൽ സാധിക്കാം. ദൈവാദീനം നിറഞ്ഞു നിൽക്കും. ആ ദൈവാദീനത്തിന് നമ്മളൊന്ന് പുഷ്ടിപ്പെടുത്തിയാൽ കാര്യങ്ങൾ വളരെ ഈസിയായി. അപ്പോൾ ജീവിതത്തിൽ നമുക്ക് അനുകൂലമായിട്ട് കിട്ടേണ്ട ഒരുപാട് ഫലങ്ങളെ നമുക്ക് ഫലദാനം ചെയ്യാനായിട്ട്, അത് പന്ത്രണ്ടിലെ കുംഭത്തിൽ പോയിരുന്നാലും പൂർവ്വരാശി ഫലം കൊണ്ടാണ് അതിന്റെ ഫലം പറയേണ്ടത്. അപ്പോൾ അതിന് നമുക്ക് സർവദേവ ചൈതന്യങ്ങൾ ഈ ഒരൊറ്റ ജപം, അതായത് വിഷ്ണുവിനെ ഭജിച്ചുകൊണ്ടോ അല്ലെ വിഷ്ണു ഇതര ദേവനെ കൃഷ്ണനെ ഭജിച്ചാലും മതി, ഭഗവത്ഗീത പഠിക്കുക, പിന്നെ രാമായണത്തിലെ സുന്ദരകാണ്ഡം വായിക്കുക, പിന്നെ മഹാഭാഗവതത്തിലെ 10-ാം സ്കന്ധം പഠിക്കുക, ഇത്യാദികൾ പഠിക്കുമ്പോൾ നമുക്ക് അനുകൂലപ്രദമായിട്ടുള്ള ഫലങ്ങൾ കിട്ടും. ശരിക്കും മീനക്കൂറുകാർക്കാണ് ഏറ്റവും കൂടുതൽ അനുഗ്രഹം കിട്ടേണ്ട സമയം. അവർക്ക് അതായത് ധാർമ്മികമായിട്ട് കിട്ടേണ്ട എല്ലാ അനുഗ്രഹങ്ങളും കിട്ടുകയും പിന്നെ മോശമായിട്ട് നിൽക്കുന്ന പിന്നെ ചില സാഹചര്യങ്ങളൊക്കെ നമുക്ക് അനുകൂലപ്പെടുത്തി പ്രാർത്ഥന കൊണ്ട് അനുകൂലപ്പെടുത്താൻ പറ്റുമെന്നുള്ളതിന് വളരെ ഉത്തമ ഉദാഹരണമാണ് നമുക്ക് 11-ാം വ്യാഴം നിൽക്കുമ്പോൾ വ്യാഴപ്രസാദം എടുത്താൽ മതി. എന്ത് കാര്യങ്ങളും നമുക്ക് സാധിക്കാനും അടുത്ത ഒരു 12 കൊല്ലത്തേക്ക് നമുക്ക് വ്യാഴം വീണ്ടും 11-ൽ വരുന്നില്ല. അതുകൊണ്ട് ഈ ഒരു കൊല്ലക്കാലത്തിൽ കൂടുതൽ സമയവും നമ്മൾ 11-ൽ നിൽക്കുന്ന നവംബർ 8 വരെ ഏകദേശം 20-ാം തീയതി വരെ നമ്മളെ വ്യാഴത്തിന്റെ അനുകൂല സ്ഥലങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മീനക്കൂറുകാർക്കാണ് ഈ പ്രാവശ്യത്തെ ജാക്ക് പോട്ട്. അപ്പം ഈ 3 നക്ഷത്രങ്ങളിൽ, അതായത് പൂരട്ടാദിയുടെ 4-ാം പാദം, ഉത്രട്ടാദി രേവതി, ഇവർക്ക് അനുകൂലപ്രദമായിട്ടുള്ള ഒരു ഗോചരം. ഭഗവാൻ എല്ലാ അനുഗ്രഹങ്ങളും തന്ന് ഈ നക്ഷത്രകാരെ രക്ഷിക്കും. അവർക്ക് പ്രാർത്ഥനയും കൂടെ ഒന്നുകൂടെ ഉണ്ടെങ്കിൽ അവർക്ക് സർവകാര്യങ്ങൾക്കും ഒരു അഭിവൃദ്ധിയെ പ്രാപ്തി ലഭ്യമാണ്. ഹരി ഓം.